ഹായ് ആൾ, ദിസ് ഇസ് അനൂപ്യ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ശ്രീലങ്കയുടെ അവസ്ഥ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു എക്കണോമിക് ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യ ശ്രീലങ്കയെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരെല്ലാവരും ഗവൺമെൻറ്റിനെതിരെ കുറേ പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ ആവശ്യ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയും സാധനങ്ങൾക്കൊക്കെ വില കൂടിയ അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ശ്രീലങ്കയിലുള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും, ഒരു ദിവസം 12 മണിക്കൂറോളം കറണ്ട് കട്ട്. മാത്രമല്ല, ആവശ്യമുള്ള സാധനങ്ങളായിട്ടുള്ള വസ്തുക്കളായിട്ടുള്ള അരിക്കൊക്കെ, സാധാരണ 80 രൂപ കിലോക്കൊക്കെ കിട്ടുന്ന അരിയൊക്കെ 500 ശ്രീലങ്കൻ റുപ്പീസിനാണ് ഇപ്പോൾ കിട്ടുക. ഏകദേശം 2.5 ഡോളർ വില വരും. അതുപോലെ തന്നെ പല ആളുകളും ജോലിയും ഒന്നും ഇല്ലാതെ നഷ്ടപ്പെട്ട് വെറുതെ സ്ട്രീറ്റ്സിൽ ഇറങ്ങിക്കൊണ്ട് ഗവൺമെൻറ്റിനെതിരെയാണ് വലിയൊരു പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു ഒറ്റ കാരണം പറയാൻ പറ്റില്ല. ഒരുപാട് ഒരു റിഫോംസ്, ഒരു കളക്റ്റീവായിട്ട് ഗവൺമെൻറ് എടുക്കുന്ന റിഫോംസിൻ്റെ ഒക്കെ ഒരു ഭവിഷ്യത്താണ് ഈ ക്രൈസിസ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. വോട്ടിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് കുറയ്ക്കുകയും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുകയും സാധനങ്ങളുടെ വിലയൊക്കെ കുറച്ചുകൊണ്ട് ആൾക്കാരെ സന്തോഷിപ്പിച്ചു കൊണ്ടുവന്ന് അതൊക്കെ ടെമ്പററി ആയിട്ടുള്ളൊരു സന്തോഷമായിരുന്നു. പിന്നെ ഒരു പ്രത്യേകിച്ച് കോവിഡ് പോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ, പിന്നെ കുറച്ച് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ രാജ്യത്തിൻ്റെ ടൂറിസവും അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഇൻകമൊക്കെ നിന്ന് കഴിയുമ്പോൾ പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു തുടക്കം കുറിച്ചിട്ട്. ഇപ്പോൾ സിറ്റുവേഷൻ വളരെയധികം മോശമാണ്. ഇനി IMF ഫണ്ട് ചെയ്തിട്ട് വേണം ആ കൺട്രിക്ക് രണ്ടാമത് റിവൈവ് ചെയ്യാൻ. ഏകദേശം ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രീലങ്കയുടെ കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിമാണ് തന്നെ, വേറെ ഒന്നുമല്ല. നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുക്കളും അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളും, ക്രൂഡും കാര്യങ്ങളൊക്കെ സെയിമാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോബ് ഇൻഡസ്ട്രീസും ഏകദേശം സെയിമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ശ്രീലങ്കയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരാൾക്ക് തരണം ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ വന്നാലും നമുക്ക് സാധാരണ ഏതൊരാൾക്കും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് തരണം ചെയ്യാമെന്നല്ല, കുറച്ച് ശീലങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. സോ കീപ് വാച്ചിങ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വരുമാനം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ കിട്ടുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം പല ആളുകൾക്കും ഉണ്ട്. അപ്പോൾ അത് ആദ്യം നിർത്താം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടി വീട്ടിൽ വെക്കണ ആ സ്വഭാവം നിർത്താം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് വരെ മൂല്യമില്ലാത്ത അവസ്ഥ വരും. നമുക്ക് 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം പിന്നെ കിട്ടണമെങ്കിൽ 300 രൂപ കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ബേസായിട്ട് വേണ്ടത് കയ്യിൽ ക്യാഷാണ്. ഇങ്ങനത്തെ ഒരു, കാരണം കൂടുതൽ പൈസ ആവശ്യം വരും കുറച്ച് കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം ആദ്യം നിർത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ചെയ്യണൊരു മിസ്റ്റേക്കാണ്. അതായത് പൈസ നമുക്ക് ഇൻകം കിട്ടുമ്പോൾ നമ്മൾ ഇൻകം പൈസ ആയിട്ട് തന്നെ വെക്കും, അല്ലെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് പല ഇൻവെസ്റ്റ്മെൻറ്റും വേണമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗോൾഡും സിൽവറും ഇത് രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞ ജ്വല്ലറി വാങ്ങിച്ചു വെക്കാനൊന്നുമല്ല, കോയിൻസ് വാങ്ങിച്ച് നമ്മൾ കുറച്ചൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റി വെക്കുക. കാരണം ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ ഒരു സേഫ് ഹാവൺ ആണ്. എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഗോൾഡിന് റേറ്റ് കൂടും. ഇത് ഒരു സിമ്പിൾ ഒരു ടേംസിൽ ഞാൻ പറഞ്ഞുതരാണെങ്കിൽ, ഇപ്പോൾ ശ്രീലങ്കയിലത്തെ അവസ്ഥ തന്നെ എടുക്കാം. 100 രൂപ കൊണ്ട് ഇന്ന് വാങ്ങിച്ചിരുന്ന സാധനം ഇന്ന് വാങ്ങിക്കണമെങ്കിൽ 200 രൂപ കൊടുക്കണം, അങ്ങനത്തെ ഒരു ക്രൈസിസ് വന്ന കാരണം. പക്ഷേ സ്വർണത്തെ, അതായത് കയ്യിലുള്ള പൈസയുടെ മൂല്യം ഭയങ്കരമായിട്ട് ഇടിഞ്ഞു പോകും. സ്വർണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്വർണത്തിന് ലോകത്ത് എല്ലായിടത്തും ഒരു വിലയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ അന്ന് ആ ടൈമിൽ ശ്രീലങ്കൻ റുപ്പീസിൻ്റെ വില മൂല്യം ഇടിയുമ്പോഴും നമ്മുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ വില ഏത് രാജ്യത്തും ആണെങ്കിലും സേഫ് ആയിരിക്കും. അപ്പോൾ സെയിം ആയിരിക്കും. അപ്പോൾ ഗോൾഡും സിൽവറും വാങ്ങിച്ച് വെക്കാം, കോയിൻസ് വാങ്ങിച്ച് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി, പച്ചക്കറി കൃഷി. ഇപ്പോൾ എല്ലാം വീട്ടിലും അല്ലെങ്കിൽ മുറ്റമൊക്കെ ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് കൃഷി
കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് സാധാരണ നമുക്ക് വീട്ടിൽ അടുക്കളയിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ ടെറസിൽ കൃഷി ചെയ്യാം. കൃഷി ചെയ്യാൻ ഇപ്പോൾ ഗവൺമെൻറ്റിന് അതിന് ഫുൾ സപ്പോർട്ടുണ്ട്. ഈ തൈകളൊക്കെ അസോസിയേഷനൊക്കെ വഴി ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ലഭിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്താൽ മതി. ഇതിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഒരു മരുന്നും അടിച്ചു തീർത്തിട്ടില്ല, നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനം ഒന്നാമത് പെട്ടെന്ന് കിട്ടില്ല, ഫുഡ് ഐറ്റമാണ് വെജിറ്റബിൾസാണ് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്യായ വില കൊടുത്തിട്ട് വേണം ഇത് വാങ്ങാനായിട്ട്. പക്ഷേ ഇത് നമുക്ക് സ്വന്തം വീട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ശീലിക്കേണ്ട കാര്യമാണ്, ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്, ബാക്കിയുള്ളവരെ സഹായിക്കാം. അത് എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കരുത്, അതൊരു ജീവിതശൈലിയാക്കി മാറ്റാം. ഒരു ആവശ്യമോ അല്ലെങ്കിൽ സഹായം ആവശ്യപ്പെടുന്ന ആൾക്കാണെങ്കിൽ നമുക്ക് കഴിയുന്നതാണെങ്കിൽ അവരെ സഹായിക്കാം. കാരണം ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും നമുക്കൊരു അവസ്ഥ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാം. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഈ സഹായിച്ചവർ നമ്മളെ തിരിച്ച് സഹായിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചെറിയ അസോസിയേഷനൊക്കെ കൂടി അല്ലെങ്കിൽ ചെറിയ സംഘടനയൊക്കെ കൂടിയിട്ട് സഹായം ആവശ്യമുള്ള ആളുകളെ സഹായിച്ച് തന്നെ തുടങ്ങാം. അങ്ങനത്തെ അതൊരു ശീലമാക്കി അതൊരു പ്രാക്ടീസാക്കി കൊണ്ടുവരാം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെ വീട്ടിൽ സോളാർ പാനൽസ് വെക്കാം. സോളാർ പാനൽസ് വെച്ചിട്ട് സ്വന്തം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. കറണ്ട് പോണ സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന സോളാർ എനർജി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തത് മതിയാവും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഓൺഗ്രിഡായിട്ട് സോളാർ പാനൽസൊക്കെ സബ്സിഡി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയും നേരത്തെ ചെയ്തു വെക്കാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാതെ കുക്ക് ചെയ്യാൻ പഠിക്കാം. നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകും വിറകൊക്കെ വെച്ചിട്ട് അടുപ്പൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വീടുകളിലൊന്നും ഇതിനുള്ള സൗകര്യമില്ല, പല ആളുകൾക്കും ഇതൊന്നും ചെയ്യാനായിട്ട് അറിയയില്ല. അപ്പോൾ കറണ്ട് ഇല്ലാതെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ പല രീതിയിലും കുക്ക് ചെയ്യാൻ പറ്റും, സ്വന്തം വീട്ടിലെ ആവശ്യത്തിനായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പഠിച്ച് എല്ലാം റെഡിയാക്കി വെക്കാം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫ്രൂഗൽ ലൈഫ് സ്റ്റൈൽ. ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മിതത്വം പാലിച്ചുകൊണ്ട് ജീവിക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചുകൊണ്ട് ആവശ്യമില്ലാത്തത് വാങ്ങിക്കാതെ നമ്മൾ അങ്ങനത്തെ ഒരു ജീവിതശൈലിയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അത് പ്രൂവ്ഡാണ്. യൂഷ്വലി നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് സമ്പന്നരാവുന്ന ആളുകൾ ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കാരണം അവർക്ക് എന്തെങ്കിലും ഒരു താഴ്ച വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ തകർന്നു പോകും. അപ്പോൾ ഒരു ഫ്രൂഗൽ ലൈഫ് സ്റ്റൈൽ, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാം, ഈ മുകളിലിടാം. ആ ഫ്രൂഗൽ ലൈഫ് സ്റ്റൈൽ നമ്മൾ ശീലിച്ചു കൊണ്ട് വന്നാൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനും നമുക്ക് തരണം ചെയ്യാം. പിന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പുറത്തേക്ക് അയക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തിന് ഇങ്ങോട്ട് പൈസ കിട്ടുക. ഇന്ത്യ ഒരു കൺസ്യൂമർ കൺട്രിയാണ്, അതേപോലെ തന്നെ കേരളമാണ് ഏറ്റവും വലിയ കൺസ്യൂമർ കൺട്രി. നമ്മൾ മിക്ക ഇതും സർവൈവ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ഫോറിൻ റെമിറ്റൻസ്, NRIസിൻ്റെ ഫോറിൻ റെമിറ്റൻസ് കൊണ്ടാണ്. അത് കാരണമാണ് സർവൈവ് ചെയ്ത് പോകുന്നത്. നമ്മൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലൊന്നും അത്രയും ഇൻഡസ്ട്രീസോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടോ ഒന്നുമില്ല. ഇതൊക്കെ കൂട്ടിക്കൊണ്ടുപോകാം. ഏറ്റവും വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്, ഞാനിപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ജയ്പൂർ പോയിരുന്നു. ജയ്പൂർ എല്ലാം സാധാരണ ആളുകളാണ്, വളരെ സാധാരണ രീതിയിൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ്, വളരെ ചെറിയ പൈസയും കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അവിടെ ചെന്നപ്പോൾ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രൻ റോഡാണ്, ഫുട്ബോൾ കളിക്കാനുള്ള അത്രയും റോഡാണ്. സുഖമായിട്ടാണ് ആളുകൾ ഇതൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്നത്. മിക്ക ആളുകൾക്കും ഓട്ടോറിക്ഷ ഒക്കെ, ചെറിയൊരു ഓട്ടോറിക്ഷ പോലത്തെ സാധനങ്ങൾ, ഇലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അത് വെച്ചിട്ട് 5 രൂപയ്ക്കൊക്കെ നമുക്ക് ട്രാവൽ ചെയ്ത് പോകാം. അവർക്കത് കിട്ടുമ്പോൾ അവരത് ഹാപ്പിയുമാണ്. പിന്നെ ടൂറിസത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ കേരളത്തിലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് ദൈവം തന്നിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള ടൂറിസം സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും ഒരു രീതിയിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് എൻട്രി ഫീ, നല്ലൊരു എൻട്രി ഫീ മെയിൻറ്റെയിൻ ചെയ്താലാണ് എൻട്രി ഫീ ചാർജ് ചെയ്തിട്ട് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. നല്ല ഇപ്പം മൂന്നാറും അതേപോലെ തന്നെ വയനാട്, തേക്കടി, അങ്ങനത്തെ നാച്ചുറലായിട്ട് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസം സ്പോട്ട്സാണ് നമ്മൾ കേരളത്തിനുള്ളത്. പക്ഷേ നമ്മുടെ ആളുകളുടെ മിസ്റ്റേക്ക് തന്നെയാണ്, നമ്മളൊന്നും ഇതൊന്നും നോക്കൂല, എല്ലാം വേസ്റ്റും എല്ലായിടത്തും കൊണ്ടുപോയിടും, ഒന്നും നോക്കാത്ത രീതിയിൽ നമ്മുടെ ഭരിക്കുന്ന ആളുകളും അതെ ഇതിന് വേണ്ടി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളത് വെറുതെ ആളുകളെ കൊണ്ട് കാണിച്ചു കൊടുക്കണേണ്. നമുക്കതിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ടൂറിസം വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന്
ഫണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഏതൊരു രാജ്യവും അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റും നന്നാവും. അങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ വിജയവും അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുക. അപ്പം ആ ചേഞ്ച് മാറുന്നത് നമ്മളെല്ലാവരുടെ ആയിരിക്കണം. നമ്മളെല്ലാവരും മാറണം. നമ്മളെല്ലാവരും നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അതേപോലെ തന്നെ നല്ല ഇത് വളരെ ക്ലീനായിട്ട് വേണം ജീവിക്കാനായിട്ട്. ഒന്നും വേസ്റ്റൊക്കെ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ടുപോയി ആ ശീലം നമ്മളെല്ലാവരും നമ്മളെ ഈച്ച് ആൻഡ് എവറി വൺ മാറ്റിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പല റിഫോംസും ആവശ്യമില്ലാതെ സ്ട്രൈക്കും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റേറ്റായിട്ട് മാറാനും പറ്റും. അത് നല്ലൊരു സ്റ്റേറ്റാകും. അതേപോലെ തന്നെ രാജ്യത്തിനും നല്ല രീതിയിൽ വളരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. ഇങ്ങനത്തെ ഒരു ശ്രീലങ്കയ്ക്ക് ഉണ്ടായ ഒരു ക്രൈസിസ് ഒരിക്കലും ഇന്ത്യക്ക് ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.